വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞ് ഗായിക വൈക്കം വിജയലക്ഷ്മി വിവാഹം നിശ്ചയിച്ചിരുന്ന സന്തോഷത്തിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത മാനസിക പീഡനമാണ് ഏൽക്കേണ്ടി വന്നതെന്ന് വിജയലക്ഷ്മി പറഞ്ഞു. സന്തോഷിനെ തന്നോട് ഉണ്ടായിരുന്നത് ദേഷ്യം മാത്രമാണ്, സ്നേഹമുണ്ടെന്ന് തോന്നിയതേയില്ല. ഇക്കാര്യം മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. എന്നാൽ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് അവർ പറഞ്ഞു. തുടർന്ന് തന്നോട് പാട്ട് നിർത്തണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. പാട്ട് നിർത്താനാകില്ലെന്നും പാട്ട് നിർത്തിയാൽ എന്റെ ശ്വാസം നിലച്ചു പോകുമെന്നും വിജയലക്ഷ്മി പറഞ്ഞു. അന്ത്യെന്ന് വിളിച്ച് നിരന്തരം കളിയാക്കിയിരുന്നു. തന്റെ ആ കുറവ് നോക്കിയാൽ നേടിയത് ഒന്നുമല്ലെന്നായിരുന്നു സന്തോഷിന്റെ നിലപാട്. എന്നെ വിവാഹം ചെയ്യുന്നത് ഒരു ഔദാര്യം പോലെയാണ് അയാൾ പറഞ്ഞിരുന്നത്. ദിവസം ചെല്ലുംതോറും കൂടുതൽ കൈപ്പേറിയ അനുഭവങ്ങളാണ് സന്തോഷമായുള്ള ഫോൺ സംഭാഷണങ്ങളിൽ ഉണ്ടായിരുന്നത്. അയാളുടെ അധികാരം സ്ഥാപിക്കലും അധിക്ഷേപവും സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. വിജയലക്ഷ്മി പറഞ്ഞു, വിവാഹം വേണ്ടെന്ന് വെച്ച രാത്രി എനിക്കൊരു കച്ചേരി ഉണ്ടായിരുന്നു. അന്നത്തെ ആ കച്ചേരിയോളം ആസ്വദിച്ച് സമീപകാലത്തൊന്നും പാടിയിട്ടില്ല. താൻ സ്വതന്ത്ര ആയതുപോലെ തോന്നിയെന്നും വിജയലക്ഷ്മി പറഞ്ഞു. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.